നമസ്കാരം. രാമായണ ചിന്തകളുടെ 16-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കടകം 16. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാമായണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. രാമൻ വനത്തിലേക്ക് പോകുന്ന അവസരത്തിൽ സീത കൂടെ പോകണമെന്ന് വാശി പിടിക്കുന്നു. രാമൻ പറഞ്ഞു, നീ വരണ്ട. അപ്പൊ സീത പറയാ, രാമായണങ്ങൾ പലവും കവിവരരാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു. ഞാൻ ഒരുപാട് രാമായണം വായിച്ചു കേട്ടിട്ടുണ്ട്. രാമായണത്തിലെ കഥാപാത്രം തന്നെയാ പറയുന്നത്, അതാണ് അതിൻ്റെ രസം. അതിലെവിടെയും സീതയെ കൂടാതെ രാമൻ കാട്ടിൽ പോയിട്ടില്ല, വനത്ത് പോയിട്ടില്ല. പിന്നെ നിങ്ങളെന്താ എന്നെ കൊണ്ടുപോകാത്തതെന്ന് സീത ചോദിക്കുന്ന ഒരു യുക്തിരഹിതമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് രാമായണങ്ങളുണ്ട്. രാമായണം ഒരുപാട് ഋഷി രാമായണങ്ങൾ, കാബുൽ ഫുൽക്കയുടെ പഠനത്തിൽ രാമകഥയുടെ ഉത്ഭവവും വളർച്ചയും എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം, അതുപോലെ കൊസാമ്പിയുടെ പുസ്തകം, കേദാമോദരൻ്റെ പുസ്തകം, അതുപോലെ എ കെ രാമാനുജൻ്റെ രാമായണാസ് 5 Examples, 3 Throats ഓഫ് ട്രാൻസ്ലേഷൻ എന്ന പുസ്തകം, ഈ പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് രാമായണങ്ങളെപ്പറ്റി പറയുന്നു. ആ രാമായണങ്ങളിൽ ഏറ്റവും ക്ലാസിക്കായ രാമായണം വാൽമീകി രാമായണമാണെന്ന് മാത്രം. രാമദാസ ഗൗഡരുടെ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ 19 ഋഷിമാർ രാമായണം എഴുതിയതായിട്ട് പറയുന്നുണ്ട്. 19 ഋഷിമാർ. സംവൃത രാമായണം എന്ന രാമായണം നാരദ മഹർഷി എഴുതിയതാണ്. ലോമശ മഹർഷി എഴുതിയ രാമായണമുണ്ട്. അഗസ്ത്യ രാമായണമുണ്ട്, അഗസ്ത്യമുനി എഴുതിയത്. സുധീഷ്ണമുനി എഴുതിയ മഞ്ജുള രാമായണമുണ്ട്. മഹാരാമായണമുണ്ട്. രാമായണമാലയുണ്ട്. രാമായണ മണിരത്നമുണ്ട്, വസിഷ്ഠ മഹർഷി എഴുതിയത്. സൗര്യരാമായണമുണ്ട്, ഹനുമാൻ രചിച്ചു എന്ന് പറയുന്നത്. ചാന്ദ്രരാമായണമുണ്ട്, ഹനുമാൻ ചന്ദ്രനിൽ പോയ കഥ അടക്കമുള്ള പിന്നെ ചാന്ദ്രരാമായണം. ഹനുമാൻ സൂര്യനിൽ പോയ കഥയാണ് സൗര്യരാമായണം. പിന്നെ മൈന്ദ കൗരവ സംവാദം, മൈന്ദ കൗരവ സംവാദത്തിലൂടെ അവതരിപ്പിക്കുന്ന മൈന്ദ രാമായണമുണ്ട്. സ്വയംഭുവ രാമായണമുണ്ട്, ബ്രഹ്മാവും നാരദരും തമ്മിലുള്ള സംസാരത്തിലൂടെയുള്ള രാമായണം. എന്നാൽ നമ്മുടെ മഹാത്മാഗാന്ധി ഉപാസിച്ച രാമായണം തുളസീദാസ രാമായണമായിരുന്നു. അദ്ദേഹം റാം റാം എന്ന് ജപിച്ചത് തുളസീദാസൻ എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിലെ ദേശീയ കവിയുടെ രാമായണമാണ്. നമ്മൾ ഈ കർക്കടക മാസത്തിൽ കേരളത്തിലെ ഭവനങ്ങളിൽ വായിക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ്. അത് എഴുത്തച്ഛൻ സ്വന്തമായിട്ട് എഴുതിയ കൃതിയല്ല. അത് സംസ്കൃതത്തിൽ ആരാണെന്ന് കൃത്യമായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു സംസ്കൃത കൃതിയാണ് അധ്യാത്മ രാമായണം. ആ അധ്യാത്മ രാമായണം അതേപോലെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതല്ല എഴുത്തച്ഛൻ. ആ അതിലുള്ള മൊത്തം കഥയെ കുറച്ച് ഭേദഗതിയോടുകൂടി സ്വന്തം ഭാവനകൾ കലർത്തി സ്വന്തമായിരിക്കുന്നൊരു ശൈലിയിൽ അദ്ദേഹം സ്വതന്ത്ര മലയാള തർജ്ജമ നടത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രാമകഥയിൽ ഇടക്ക് ബുദ്ധനെക്കുറിച്ച് രാമകഥയിൽ പറയുന്നതായിട്ട് കാമിൽ ഫുൽക്കെ പറയുന്നുണ്ട്, ബുദ്ധനെ. അപ്പോൾ ബുദ്ധന് ശേഷം എഴുതപ്പെട്ട രാമായണം ഉണ്ടല്ലോ. അപ്പോൾ എത്രയെത്ര രാമായണങ്ങളാണ് വയനാട്ടിൽ. രാമകഥ പ്രത്യേകം തന്നെ, സീത അന്തർധാനം ചെയ്ത സ്ഥലമൊക്കെ വയനാട്ടിലുണ്ട്. അപ്പോൾ അവിടെ വേറെ തന്നെ രാമായണമുണ്ട്, ആദിവാസി രാമായണമുണ്ട്, ഏറ്റവും ഒടുവിൽ മാപ്പിള രാമായണമുണ്ട്. വടകര താലൂക്കിലൊക്കെ പാടി നടന്ന രാമായണം കഥ നാടൻപാട്ടായിട്ട് പാടി വരുന്നുണ്ട്. പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട്, കണ്ടതല്ലേ നമ്മള് രാമായണം കഥ പാട്ട്, കർക്കിടകം കാത്ത് കാത്ത് പുത്തിരിക്കും പാട്ട്,
കാത് രണ്ടിലും കൈവിരല് ഒരു കൂട്ടും പാട്ട്. മൂന്ന് പെണ്ണിന് ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്. അമ്മിക്കും മായം മറിഞ്ഞും മക്കളില്ല പാട്ട്. പായസം കൂടിച്ച് രാമൻ പായസം കൂടിച്ച് മൂന്നും നാല് പെറ്റ പാട്ട്. നാലിലും മൂത്തുള്ള രാമൻ തേലി കൂട്ടും പാട്ട്. നഞ്ഞ് നക്കിയ പടച്ചോൻ്റെ വില്ലൊടിച്ച പാട്ട്. കൂടി വീടരൊത്ത് രാമൻ നാട് പൂകിയ പാട്ട്. ഹാലിളകി താടി രാമൻ വൈതടഞ്ഞ പാട്ട്. താടി രാമൻ വൈതടഞ്ഞത് പരശുരാമൻ. നഞ്ഞ് നക്കിയ പടച്ചോട്ടൻ എന്ന് പറഞ്ഞാൽ കാളകൂടൻ കുടിച്ച ശിവൻ, ശിവന്റെ ശാപം ത്രയ്യംബകം പൊട്ടിച്ച പാട്ട്. അത്തരത്തിൽ മാപ്പിള രാമായണമുണ്ട്. പിന്നെ ഇന്തോനേഷ്യയിലുണ്ട്, മലേഷ്യയിലുണ്ട്, അവിടെയൊക്കെ പല വിധത്തിൽ രാമായണങ്ങളുണ്ട്. അവിടെയെല്ലാം ഒരേ കഥയല്ല കേട്ടോ. അവിടെ രാവണൻ രാവണായനുണ്ട്, രാവണനെ പ്രധാന കഥാപാത്രമാക്കിയിരിക്കുന്ന രാവണായനുമുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള രാമായണ കഥകൾ എന്ന് പറഞ്ഞാൽ ഏഷ്യാവൻകര ആഗമാനം പ്രചരിച്ചിരുന്ന ഒരുപാട് കഥകളെ കോർത്തിണക്കിക്കൊണ്ട് പല പല കവികൾ പല കാലഘട്ടങ്ങളിൽ യോജിപ്പിച്ച് പലരും അതിനെ അതിൽ കൂട്ടിച്ചേർത്ത് പലരും അതിനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നാടോടി കഥാസമാഹാരത്തെയാണ് രാമായണം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ മാത്രം എഴുതിയുണ്ടാക്കിയതല്ല. അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് കേവലം ഒരു മതപരമായ പരിവേഷം മാത്രം കൊടുത്തുകൊണ്ട് വായിക്കുകയോ നോക്കുകയോ ചെയ്യേണ്ട കൃതിയല്ല. അതൊരു പ്രദേശത്തിൻ്റെ, ഹിന്ദു മതം എന്നൊരു മതം ഉണ്ടാകുന്നതിന് മുമ്പാണ് രാമായണങ്ങളെല്ലാം ഉണ്ടായത് നിങ്ങൾ മനസ്സിലാക്കണം. ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം, വിദേശികൾ ഇവിടെ വരുന്നതോടുകൂടിയാണ് ഹിന്ദു മതം എന്ന് ഒരു മതമായിട്ട് വിളിക്കപ്പെടുന്നത്. അതിനു മുമ്പ് വൈഷ്ണവ മതത്തിൻ്റെ കഥയായിരുന്നു രാമായണം. ശൈവരും വൈഷ്ണവരും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അത് ശിവൻ പാർവതിക്ക് കഥ പറയുന്ന വിധത്തിൽ അധ്യാത്മ രാമായണം എഴുതുന്നത്. ശൈവ വൈഷ്ണവ മതങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഗാണപത്യ മതം, അതുകൊണ്ടാണ് ഗണപതി സ്തുതി ആദ്യം നടത്തുന്നത്, ഗാണപത്യ മതം. അതുപോലെ ദേവീ സ്തുതി നടത്തുന്നത് ശാക്തേയ മതക്കാരെയും ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാലായി പിരിഞ്ഞിരിക്കുന്ന നമ്മുടെ ഭാരതീയ മതങ്ങൾ ശൈവരും വൈഷ്ണവരും ഗാണപത്യരും ശാക്തേയരുമായി പിരിഞ്ഞിരിക്കുന്നതിനെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ശിവനെ കൊണ്ട് കഥ പറയുകയും ഗണപതി സ്തുതി നടത്തുകയും ശാക്തേയ മതക്കാരെ ആകർഷിക്കുവാൻ വേണ്ടി ദേവീ സ്തുതി നടത്തുകയും അങ്ങനെ കിളിയെ കൊണ്ട് പാട്ടുപാടിപ്പിക്കുകയൊക്കെ ചെയ്ത് പല വിധത്തിലൊരു സംസ്കാരത്തിൻ്റെ ഒരു ഫോക്ലോറിൻ്റെ പ്രവാഹമായിട്ട് വേണമെങ്കിൽ രാമായണത്തെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ലങ്കയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ രാമൻ തൻ്റെ മോതിരം അറിയാതെ വീണുപോയ മട്ടിൽ കടലിലേക്കിടുകയും ആ മോതിരം പാതാളത്തിലേക്ക് ചെല്ലുകയും പാതാളത്തിൽ പോയിട്ട് മോതിരം എടുത്തു വരാൻ വേണ്ടിയിട്ട് ഹനുമാൻ പോയപ്പോൾ അവിടെ കോടിക്കണക്കിന് മോതിരങ്ങൾ കണ്ടു എന്നാണ്. അപ്പോൾ ഹനുമാൻ എല്ലാം വാരിക്കൊണ്ട് വന്നപ്പോൾ രാമൻ പറഞ്ഞു, ഇതൊന്നു മാത്രമല്ല ഒരുപാട് തവണ ഒരുപാട് മോതിരങ്ങൾ ഇതുപോലെ വീണിട്ടുണ്ട്. നീ ഒരു ഹനുമാന്റെ ഒരു അഹന്ത കൊണ്ട് മാത്രമൊന്നുമല്ല ഞങ്ങൾ വിജയിച്ചതെന്ന് ബോധ്യപ്പെടുത്തണം എന്നൊരു കഥയുണ്ട് ഉത്തരരാമായണത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ അർത്ഥം രാമായണം കഥ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഒരു കവിയുടെ മാത്രം മനസ്സിൽ പൊട്ടിമുളച്ചതാണെന്ന് നമ്മൾ കഥയിലെ കഥയായിട്ട് പറയാമെന്നല്ലാതെ ഇതൊരു സമൂഹത്തിൻ്റെ പാരമ്പര്യമായ കഥയായിട്ട് വന്നതാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാമായണ ചിന്തകൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് എന്നെ കേട്ടതിന് ശ്രമിച്ചതിന് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ച് ഇന്നത്തെ രാമായണ ചിന്തകൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.